അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ബന്ധനത്തിൽ നിന്നും മുക്തമാക്കാൻ സാധിക്കുന്ന ശക്തി വിശേഷം മനസ്സിനുണ്ട്. അതിന് എളുപ്പമാർഗമാണ് ഏത്? നാമസങ്കീർത്തനം. അജ്ഞാനാദവാജ്ഞാനൽ ഉത്തമ ശ്ലോകനാമയിൽ സങ്കീർത്തിതമകം പുംസോ ദഹീദേതോ യദാനലാം. ഇനി വിവരമില്ലാതെയാലും ശരി, അറിവില്ലാതെയാലും ശരി, ഉത്തമ ശ്ലോകനാമയിൽ രാവിലെ എണീറ്റ് കുറച്ച് നാമം ജപിക്കൂ. സങ്കീർത്തിതമകം, ആ സമയത്ത് ഭഗവാന്റെ നാമം കൊണ്ട് ഉള്ളിലുള്ള അഖം മുഴുവൻ പോയിക്കൊണ്ട്, ഏതുപോലെ യഥാ അനല ദഹേദേത, എപ്രകാരമാണോ വിറക് അഗ്നി വിറകിനെ നശിപ്പിക്കുന്നത്, അതുപോലെ നാമസങ്കീർത്തനം കൊണ്ട് സകല പാപങ്ങളും തീരുന്നു എന്നാണ്. ഇത് ഭഗവാൻ ഗീതയിൽ ഉറപ്പിക്കുന്നുണ്ട് നമ്മളോട്, അല്ലേ? ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ 4-ാം അധ്യായത്തിൽ ഭഗവാൻ പറയും, അഭിചേതസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമാം സർവം ജ്ഞാനപ്ലവേനൈവ വ്രജിനം സന്ദരിഷ്യസി. അഭിചേതസി പാപേഭ്യ, നീ പാപികളിൽ വെച്ച് ഘോരപാപം ചെയ്തവനാവട്ടെ, എത്ര വലിയ പാപം ചെയ്തവനായാലും ശരി, സർവം ജ്ഞാനപ്ലവേനൈവ വിജിനം സന്ദരിഷ്യതി, നീ ഭഗവാനാകുന്ന ജ്ഞാനത്തിലേക്ക് നിന്റെ മനസ്സിനെ തിരിച്ചു കഴിഞ്ഞാൽ നീ ആ പാപത്തിൽ നിന്നും മുക്തമാകുന്നു. അപ്പൊ മനുഷ്യ മനസ്സിന്റെ ഒരു കഴിവെന്താന്ന് വെച്ചാൽ, എല്ലാ തരത്തിലുള്ള ദുഃഖത്തിൽ നിന്നും എല്ലാ തരത്തിലുള്ള വിഷമങ്ങളിൽ നിന്നും എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും മുക്തമാവാൻ ആർക്ക് സാധിക്കും? മനുഷ്യ മനസ്സിന് സാധിക്കും. അപ്പൊ നമ്മളതിൽ കുരുങ്ങി നിൽക്കാൻ മനസ്സിനെ സമ്മതിക്കരുത്. എന്നിട്ട് പറയണോ? അതുകൊണ്ട് യഥാഗതം വീര്യതമം ഉപയുക്തം നിദർശയാം അജാനതോപ്യാത്മഗുണം കുര്യാൻ മന്ത്രോപ്യുദാഹൃതാം. ഇതുപോലെ നമ്മൾ എന്താണ്, ശക്തിയുള്ള മരുന്ന് രോഗത്തിന് നമ്മൾ അറിയാതെ കഴിച്ചാൽ പോലും അത് അതിൻ്റെതായിട്ടുള്ള മരുന്നാണെങ്കിൽ ആ രോഗം മാറുന്നതുപോലെ നാമസങ്കീർത്തനം കൊണ്ട് എല്ലാവിധത്തിലുള്ള പാപങ്ങളിൽ നിന്ന് മുക്തരാവാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അടുത്ത കഥ പറയാണ്. തയേവം സുനിർവിണ്ണീയ ധർമ്മം ഭാഗവതൻ രപ തം യാമ്യഭാഷാ നിർമ്മിച്ച വിപ്രം മൃത്യോരമോചൻ. അപ്പൊ ഇതൊക്കെ കേട്ടു ആര്? ആര് തമ്മിലാണ് പറയുന്നത്? യമദൂതന്മാരും വിഷ്ണുദൂതന്മാരും. അപ്പൊ നാമസങ്കീർത്തനം കൊണ്ട് ഒരാൾ ചെയ്തിരിക്കുന്ന പാപങ്ങളെല്ലാം ഇല്ലാതെ നോക്കൂ. നാമസങ്കീർത്തനം വെറുതെ ചൊല്ലിയാ പോരെ. നാമസങ്കീർത്തനം ചൊല്ലുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ ആരിലേക്ക് തിരിയണം? ഭഗവാനിലേക്ക് തിരിയണം. അപ്പൊ അയാൾ ചെയ്തിരിക്കുന്ന പാപത്തിൽ നിന്നൊക്കെ അയാൾ മുക്തനായി കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ കൊണ്ടുപോകാൻ പാടും എന്ന് വെച്ചപ്പം അവർക്ക് മനസ്സിലായി പാടില്ല എന്ന്. അവരെന്ത് ചെയ്തു? അയാളെ കയറൊക്കെ കഴിച്ചു. കയറൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരമല്ലല്ലോ കൊണ്ടുപോകുന്നത്, പറഞ്ഞല്ലോ ഞാൻ ഇന്നലെ മനസ്സിനെ വലിക്കുന്നു എന്നുള്ളത്. അപ്രകാരം അവരവിടെ നിന്ന് പോയി. എന്നിട്ടോ ഇതി പ്രതിദിതായാമ്യാദൂതായ മന്ദികേ യമരാജ്ഞേയതാ സർവം ആചക്ഷൂരരിന്ദമാം. എന്നിട്ട് അവർ യമരാജാവിന്റെ അടുത്തേക്ക് ചെന്നു. ഈ ഇവരോ വിഷ്ണുപാദന്മാ ദൂതന്മാരോ ദിജപ്പാശാൽ വിനിർമുക്തോ ഗതവിപ്രകൃതിം ഗതാ ഭവന്തേ ശിരസാ വിഷ്ണോ കിങ്കരാൻ ദർശനോത്സവാം. ഒരു നിമിഷം ആ അജാമിളൻ തൻ്റെ ഉള്ളിൽ സ്വപ്നമാണ് കാണുന്നത് എന്നാണ് പറയുന്നത്, തൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു രൂപം ഇവരുടെയൊക്കെ രൂപം കണ്ടതും ആ രൂപങ്ങളെയൊക്കെ വന്ദിച്ചു എന്നാണ്. തം വിവക്ഷുമഭിപ്രേത്യ മഹാപുരുഷ കിങ്കരാ സഹസാപശ്യ തസ്യ തത്ര അന്തർദേനഖ. അവരും അവിടെ നിന്ന് പോയി എന്നാണ് വിഷ്ണുദൂതന്മാര്. അജാമിളനോ അജാമിളോ പിതാകന്യദൂതാനം യമകൃഷ്ണയോ ധർമ്മം ഭാഗവതം ശുദ്ധം തൈവിദ്യം ച ഗുണാശ്രയം. ഭാഗവത ധർമ്മത്തിന്റെ നാമസങ്കീർത്തനത്തിന്റെ മഹിമ പറഞ്ഞുകൊടുത്തതെല്ലാം ആര് കേട്ടു? അജാമിളൻ കേട്ടു എന്നാണ്. അത് കേട്ടപ്പോ അദ്ദേഹത്തിനും കുറ്റബോധം വരികയാണ്. അഹോ മേ പരമം കഷ്ടം അഭൂത വിജിതാത്മന ഏന വിപ്ലാവിതം ബ്രഹ്മ വിഷല്യം ജായതേ ജായതാത്മന ദിഗ്മാം വിഗ്രഹിതം സദ്ബി ദുഷ്കൃതം കുലകജ്ജളം ഹ്യത്വാ ബാലം സതിം യോഹം സുരാപാ മസതീമകം വൃദ്ധാവനാദോ പിതരോ നാന്യബന്ധോ തപസ്സിനോ അഹോമയാധുനാ തക്തോ അകൃതജ്ഞേന നീജവൽ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്തുപോയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വീണ്ടും ഓർമ്മ വന്നു. ഞാൻ ഭാര്യയോട് ചെയ്തത് ശരിയായില്ല, അച്ഛനമ്മമാരോട് ചെയ്തത് ശരിയായില്ല, കുട്ടികളോട് ചെയ്തത് ശരിയായില്ല, നല്ലൊരു സംസ്കാരം തെറ്റിച്ചത് ശരിയായില്ല എന്നൊക്കെ അദ്ദേഹത്തിന് എന്തു വന്നു? കുറ്റബോധം. അപ്പോൾ ഒരു വ്യക്തിയുടെ വികാസത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് താൻ പോകുന്ന പോക്ക് ശരിയല്ല എന്നുള്ളൊരു കുറ്റബോധം വേണം.
കുറ്റബോധം എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ തളർത്തുക എന്നല്ല, തൻ്റെ പോക്ക് ശരിയല്ല. ഇതിങ്ങനെ പോയാൽ എൻ്റെ ജീവിതം, എൻ്റെ ഗതി ഇതാവില്ല എന്ന്, ഇങ്ങനെ ആവില്ല, നല്ലൊരു ഗതി ആവില്ല. ആ കുറ്റബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലേ നമുക്ക് ഉയരാൻ സാധിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് വൈരാഗ്യം എന്ന വാക്ക് നമ്മുടെ പൂർവികന്മാരെങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? നിങ്ങൾ ജീവിതത്തെ നല്ലവണ്ണം വേണ്ട വിധത്തിൽ നിങ്ങൾ അവലോകനം ചെയ്താൽ, അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ പോകുന്ന പോക്ക് ഇങ്ങനെ പോയാൽ എവിടെ എത്തും എന്ന് നമുക്കൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ, അപ്പം നമുക്ക് ഇതുവരെ ജീവിച്ച ജീവിതത്തോടൊരു വിരക്തി വരണം. വിരക്തി വരണം എന്ന് പറഞ്ഞാൽ അർത്ഥം ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇനി ഇതിൽ നിന്നൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. ഈ വിരക്തി വരാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും അവന് ആത്മീയമായി ഉയരാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊരു മന്ത്രം ഞാൻ പറഞ്ഞുതരാം, ഇത് നിങ്ങൾ ഓർക്കണം. രാവിലെ എണീറ്റുടനെ നിങ്ങളത് ചൊല്ലണം. ഇത് വളരെ ഒരു രസകരമായൊരു മന്ത്രമാണ്. രാവിലെ എണീറ്റുടനെ മനസ്സിൽ നല്ലവണ്ണം ഉറപ്പിച്ചു വയ്ക്കുക. ഉത്തായ ഉത്തായ ബോധവ്യം കിമസ്യ സുഹൃതം കൃതം ആയുഷ കണ്ഠമാതായ രവി അസ്തം ഗമിഷ്യസി. ഇത്രയുള്ളൂ. ഉത്തായ ഉത്തായ ബോധവ്യം. ഉത്തായ ഉത്തായ എന്ന് പറഞ്ഞാൽ ഉണർന്ന, ഉണർന്ന സമയത്ത് ബോധവ്യം, നല്ലവണ്ണം ബോധിക്കണം. ഉണർന്ന ഉടനെ തന്നെ മനസ്സിൽ ഈ കാര്യം ചിന്തിക്കണം. എന്താ ചിന്തിക്കേണ്ടത്? കിമസ്യ സുഹൃതം കൃതം, ഞാൻ ഇന്നെനിക്ക് എന്ത് സുഹൃതമാണ് ചെയ്യാൻ പോകുന്നത്? കിമസ്യ സുഹൃതം, ഞാൻ എനിക്ക് ഇന്ന് എന്ത് സുഹൃതമാണ് ചെയ്യാൻ പോകുന്നത്? ഉത്തായ ഉത്തായ ബോധവ്യം കിമസ്യ സുഹൃതം കൃതം. എന്തിനാ ഞാനിങ്ങനെ ചിന്തിക്കുന്നത്? ആയുഷ കണ്ഠമാതായ രവി അസ്തം ഗമിഷ്യസി. എന്താണ് ആയുസിൻ്റെ കണ്ഠം എന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം എടുത്തുകൊണ്ട് സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അതായത് സൂര്യദേവൻ പടിഞ്ഞാറ് പോകുന്ന സമയത്ത് വെറും കൈയോടുകൂടിയിട്ടല്ല പോകുന്നത്, എന്ത് കൊണ്ടുപോകുന്നുണ്ട്? എൻ്റെ ആയുസ്സിൻ്റെ ഒരു കഷ്ണവും കൂടി കൊണ്ടുപോകുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്നെ വൃദ്ധനാക്കി, എന്നെ മരണത്തിലേക്ക്, ഈ ശരീരത്തെ മരണത്തിലേക്ക് പിടിച്ചു വലിക്കുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ ഈ കാര്യം ഓർത്തോളണം. ഉത്തായ ഉത്തായ ബോധവ്യം കിമസ്യ സുഹൃതം കൃതം ആയുഷ കണ്ഠമാതായ രവി അസ്തം ഗമിഷ്യസി. സൂര്യദേവൻ പോകുമ്പോൾ എൻ്റെ ശരീരത്തെ വാർദ്ധക്യത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, മരണത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് സൂര്യദേവൻ വളരെ ശ്രദ്ധിക്കണേ. ഉത്തായ ഉത്തായ ബോധവ്യം കിമസ്യ സുഹൃതം കൃതം ആയുഷ കണ്ഠമാതായ രവി അസ്തം ഗമിഷ്യതി. അസ്തം എന്ന് പറഞ്ഞാൽ അസ്തമിക്കുക. അഷ്ടം അസ്തം ഗമിഷ്യസി, സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്ന സമയത്ത് ആയുസ്സിൻ്റെ ഒരു കഷ്ണം കൊണ്ടുപോകും. ഏതായാലും മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കും, വളരെ ഗുണം ചെയ്യും, നമുക്കൊരു പോസിറ്റീവ് എനർജി വരും. കാരണം നമ്മൾ യൂഷ്വൽ ലൈഫിലേക്ക് പോവില്ല, നമുക്കൊരു വ്യത്യസ്തത വരും. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഈ മന്ത്രം ഓർത്തുകൊണ്ട് ഞാൻ എന്താ എനിക്ക് സുഹൃതം ചെയ്യാൻ പോകുന്നത് ഒന്ന് മനസ്സിൽ ചോദിക്കുക. ഞാൻ ഇതുവരെ ജീവിച്ച ജീവിതമാണോ തുടരേണ്ടത്? വീണ്ടും മലസമായി കിടന്നുറങ്ങാണോ? അല്ല, എണീക്കൂ, രാവിലെ കുറച്ചു നേരം ജപിക്കൂ എന്ന് മനസ്സ് പറയുമ്പം, അങ്ങനെ ഒരു ചിട്ടയോടുകൂടി ജീവിതം വരുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ മനസ്സ് നമ്മളെ ഉയർത്താൻ തുടങ്ങും. അപ്പം സൂര്യൻ ശരീരത്തെ കൊണ്ടുപോകട്ടെ, നമ്മളാരെ നോക്കിയാൽ മതി? സൂര്യൻ്റെ ജോലി ശരീരത്തെ കൊണ്ടുപോകലാണെങ്കിൽ നമ്മളാരെ നോക്കിയാൽ മതി? മനസ്സിനെ നമ്മൾ ഉയർത്തേണ്ട കാര്യം നമ്മൾ നോക്കിയാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കേണ്ടത് കിമസ്യ സുഹൃതം കൃതം, എൻ്റെ മനസ്സിനെ ഉയർത്താൻ ഞാൻ എന്താണ് സുഹൃതം ചെയ്യാൻ പോകുന്നത്? ഇപ്രകാരം പറഞ്ഞ് മനസ്സിലായി അദ്ദേഹത്തിന് കുറ്റബോധം വന്നു. ഇനി ഇവിടെ ഇരിക്കുന്ന പ്രശ്നമില്ല, ഇനി ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. അതാഭിമേ ദുർഭഗസ്യ വിബുധോത്തമ ദർശനേ ഭവിതവ്യം മംഗളേന ഏനാത്മാമേ പ്രസീദതി. ഒരു ശ്ലോകം പറയുകയാണ് ഇവിടെ. കിമിതം സ്വപ്ന അഹോസിൽ സാക്ഷാൽ ദൃഷ്ടമിഹാത്ഭുതം ഇതയാള് സ്വപ്നത്തിൽ കണ്ടു എന്നാണ് പറയുന്നത്. സ്വപ്നമാണോ ഇത്? ശരിക്കും ഒരു സ്വപ്നമാണോ? കാരണം കണ്ണു തുറന്നപ്പോ ആരും കാണാനില്ല. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന് എവിടെ തോന്നിയതായിരിക്കണം? സ്വപ്നത്തിൽ തോന്നിയതാണ്. ഈ വരുന്നതും പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതും, യമദൂതന്മാർ വരുന്നതും വിഷ്ണു ദൂതന്മാർ തടയുന്നതും അവർ തമ്മിൽ സംഭാഷണം ചെയ്യുന്നതും നാമസങ്കീർത്തനത്തിന്റെ മഹിമയൊക്കെ പറയുമ്പം ഇതൊക്കെ നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള സംസ്കാരമായിരുന്നു. അതെല്ലാം പുറത്തേക്ക് വന്നതാണ്. പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇനി ഈ ജീവിതം നയിച്ചാൽ ശരിയാവില്ല. ഇനി എൻ്റെ ശരീരം വാർദ്ധക്യത്തിലേക്ക് വന്നു, മരണത്തിൻ്റെ അടുത്തെത്തി. ആയുഷക്കണ്ഠമാതായ രവ്യസ്തം, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഈ മനസ്സിനെ ഉയർത്തിയിരിക്കണം എന്ന് അദ്ദേഹം നിശ്ചയിച്ചുകൊണ്ട് വിമുച്യ തമിമം ബന്ധം അവിദ്യ കാമകർമ്മജം സർവഭൂതസുഖാന്തോ മൈത്രകരുണ ആത്മവൻ മോചയേ ഗ്രസ്തമാത്മാനം
യോഷിന്മയ്യാത്മമായ വിക്രീഡിതോ ഏവാഹം ക്രീഡാമിക ഇദ്വാധമാ. കഷ്ടം കഷ്ടം, നല്ലൊരു ജന്മം കിട്ടിയിട്ട് ഞാനിത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടില്ലല്ലോ, കഷ്ടമായിപ്പോയി, സാരമില്ല, ഇനിയും എനിക്ക് അവസരം കിട്ടിയല്ലോ, ഇപ്പോഴെങ്കിലും എനിക്കൊരു വിവേകം വന്നുവല്ലോ, ഇനി ഞാനിതിനെ പ്രയോജനപ്പെടുത്തണം. എല്ലാ ബന്ധങ്ങളും അവിടുന്ന് ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം അവിടുന്ന് പുറപ്പെട്ടു എന്നാണ്. എങ്ങോട്ടാ പോകുന്നത്? ശ്രീശുഗവാചാം ഇതിജാതസ്സു നിർവേദക്ഷണ സംഘേന സാധുഷോ ഗംഗാധാരമുഭേയായ മുക്ത സർവാന ബന്ധന സതസ്മിൻ ദേവസദന ആസീനോ യോഗമാശ്രിതാം പ്രത്യാഹൃതേന്ദ്രിയ ഗ്രാമോ യുയോജമന ആത്മനി. ഇപ്രകാരം ജാതസ്സു നിർവേദാം, ഈ മഹാൻ അവിടെ വെച്ച് ദൃഢമായി നിശ്ചയിച്ചുകൊണ്ട് ക്ഷണസംഖ്യേന സാധുഷു സജ്ജനങ്ങളുമായി സംഘം ചെയ്തപ്പോ, മനസ്സ് വിഷ്ണുഭാഷതന്മാരെ കണ്ടതും ആ വിഷ്ണുഭാഷതന്മാരുമായി ഒരു സംഘം ചെയ്തപ്പോ അതേ നിശ്ചയിച്ചു ഇനി ഇവിടെ ഇരിക്കുന്ന പ്രശ്നമില്ല. എങ്ങോട്ടാ പോയത്? ഗംഗാദ്വാരം. ഗംഗാദ്വാരം എന്ന് പറഞ്ഞാൽ ഹരിദ്വാർ നടത്തെടുക്കണം, ഗംഗയുടെ പ്രവേശന കവാടം, അതാണ് ഗംഗാദ്വാരം. അവിടെ ഹരിദ്വാർ എന്നുള്ള നാമധേയത്തിൽ അറിയപ്പെടുന്നു. മുക്ത സർവാനുബന്ധന, അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? തസ്മിൻ ദേവസദന ആസീനോ യോഗമാശ്രിത, അവിടെ ചെന്ന് ആ തീർത്ഥത്തിൽ ചെന്ന് തൻ്റെ മനസ്സിനെ നല്ലവണ്ണം പ്രാണായാമത്തിലൂടെ ഏകാഗ്രപ്പെടുത്തിക്കൊണ്ട് ക്രമേണ 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 യുയോജ മന ആത്മനി, യുയോജ യോജിപ്പിച്ചു. ആരെ യോജിപ്പിച്ചു? മനസ്സിനെ ആത്മാവിൽ യോജിപ്പിച്ചു എന്നാണ് ശ്രദ്ധിക്കനെ പറയുന്നത്. തന്നിൽ നിന്ന് വിട്ടിട്ടൊരു ദൈവത്തെയല്ല, എവിടെയാണ്? തന്നിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിലേക്ക് ആ ഭഗവാനിലേക്ക് യോജിപ്പിക്കാൻ സാധിച്ചു. തതോ ഗുണേഭ്യ ആത്മാനം വിയുജ്യ ആത്മസമാധിന യുജുജേ ഭഗവത് ദാമ്നി ബ്രഹ്മണി അനുഭവാത്മനി. ഇപ്രകാരം ക്രമേണ ക്രമേണ വിയുജ്യ ആത്മന സമാധിന, തൻ്റെ മനസ്സിനെ സമബുദ്ധി നേടിക്കൊണ്ട് തൻ്റെ അന്തരാത്മാവുമായി ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം അഭ്യസിച്ച് വന്നപ്പം ഭഗവത് ദാമ്നി യുജുജേ ഭഗവാനുമായി ചേർന്നിട്ട് ബ്രഹ്മണി അനുഭവാത്മനി, ഘോരമായ പാപങ്ങൾ ചെയ്ത അജാമിളൻ പിന്നീട് അനുഭവിക്കുന്നത് നരകമല്ല, ബ്രഹ്മണി അനുഭവാത്മനി, അയാൾ അനുഭവിക്കുന്നത് ബ്രഹ്മത്തെ അനുഭവിച്ചു എന്നാണ്. ബ്രഹ്മത്തെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എപ്പോഴും എപ്പോഴും ഈശ്വരൻ്റെ സാന്നിധ്യവും ഈശ്വരൻ്റെ അനുഭൂതിയും അദ്ദേഹത്തിനുണ്ടായി എന്നാണ്. ഇപ്പോൾ അദ്ദേഹം നരകത്തിലല്ല ഇരിക്കുന്നത്, എവിടെയാണ്? സ്വർഗത്തിലുമല്ല ഇരിക്കുന്നത്, ആരുടെ കൂടെയാണ്? ഭഗവാന്റെ കൂടെ മനസ്സിനെ ഉറപ്പിക്കാൻ, ഭഗവാനെ തന്നെ അനുഭവിക്കാൻ സാധിച്ചു. നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാർ പറയുന്നത് ഭഗവാനെ കാണൂ എന്നല്ല പറയുന്നത്, ഭഗവാനെ അനുഭവിക്കൂ എന്നാണ്. അനുഭവത്തിൽ നിന്നുണ്ടായ ശാസ്ത്രമാണ് ഭാഗവതങ്ങളൊക്കെ. അതുകൊണ്ട് അങ്ങനെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. ഈ മനസ്സിന് ഭഗവാനെ അനുഭവിക്കാനുള്ള കഴിവുണ്ട്. നമ്മുടെ മനസ്സിന് ഇങ്ങനെയൊക്കെയുള്ള 5 കഴിവുകളുണ്ട്, അത് നമ്മൾ കണ്ടെത്തിക്കൊണ്ട് ഈ 5 കഴിവുകൾ. ഒന്നാമത്തെ കഴിവെന്ന് പറയുന്നത് രാവിലെ മുതൽ ഒരു ശരിയായ ചിന്ത നിലനിർത്തിക്കൊണ്ട് ജീവിതം കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കും. ഏത് ചിന്തയിലൂടെ ജീവിക്കണം എന്ന് നിശ്ചയിച്ചുകൊണ്ട് രാവിലെ മുതൽ പോസിറ്റീവ് തിങ്കിങ്, റൈറ്റ് തിങ്കിങ് എന്നൊക്കെ പറയില്ലേ, രാവിലെ മുതൽ നിലനിർത്തിക്കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? പറ്റൂല്ലയോ? നമ്മൾ മൃഗങ്ങളെപ്പോലെ പഴയ സംസ്കാരത്തിൽ തന്നെ ആവർത്തിച്ച് ജീവിക്കേണ്ടവരാണോ, അതോ നമുക്ക് നമ്മുടെ ചിന്തകളെ മാറ്റി ഒരു റൈറ്റ് തിങ്കിങ് കൊണ്ടുവരാൻ പറ്റൂല്ലയോ? ഒരു പോസിറ്റീവ് ചിന്ത, ഇന്ന് മുതൽ ഞാൻ ഇങ്ങനെ എൻ്റെ ചിന്തകളെ വയ്ക്കും, സാധിക്കുമില്ലയോ? അപ്പൊ നമുക്ക് റൈറ്റ് തിങ്കിനുള്ള കഴിവുണ്ട് അല്ലേ. ഇനി നമ്മുടെ മനസ്സിന് വേറെന്നുണ്ട്, ഏത് ക്രൈസിസ് വന്നാലും തളരാതിരിക്കാനുള്ളൊരു കഴിവുണ്ട്. ഇതിനെ പറയും മെന്റൽ സ്ട്രെങ്ത് എന്ന് പറയും, ഉണ്ടോ ഇല്ലയോ? ഏത് പ്രശ്നങ്ങളും നമ്മൾ പണ്ട് തളർന്നിരുന്നുവെങ്കിൽ എന്നും തളരേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? വേണമെങ്കിൽ നമുക്ക് ഫേസ് ചെയ്യാനുള്ള കഴിവുണ്ട്. മൂന്നാമത്, നമ്മുടെ മനസ്സിന് ഏത് സന്ദർഭങ്ങളിലും ഒരേ സമമായ ബുദ്ധി വെച്ചുകൊണ്ട് സുഖം വന്നാലും ദുഃഖം വന്നാലും ഒരേപോലെ കാണാനുള്ള കഴിവുണ്ട്. നേരത്തെ ഫേസ് ചെയ്യാനുള്ള കഴിവായിരുന്നെങ്കിൽ ഇപ്പം സുഖം വന്നാലും അതും ഭഗവാന്റെ നിശ്ചയമാണെന്ന് പറഞ്ഞുകൊണ്ട് അതും ഒരുപോലെ കാണാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്? നമ്മുടെ മനസ്സിനുണ്ട്. അപ്പോൾ പോസിറ്റീവ് തിങ്കിങ്ങുള്ള കഴിവുണ്ട്, മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ട്, മെൻ്റൽ ബാലൻസ് എന്ന് പറയുന്നതിനെ, മൈൻഡ് ബാലൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് നമുക്ക്. നാലാമത്തത്, നമുക്ക് ഈ മനസ്സിനെ, ഹ്യൂമൻ മൈൻഡിനെ ഗോഡ് മൈൻഡാക്കാനുള്ള കഴിവുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇപ്പോൾ മനുഷ്യ മനസ്സായിരിക്കുന്ന നമ്മുടെ മനസ്സ് നിരന്തരമായ അഭ്യാസത്തിലൂടെ ഈശ്വരനെ അനുഭവിക്കുമ്പോൾ ഏത് മനസ്സായി? ഈശ്വരീയ മനസ്സായി തീർന്നു. ആ മനസ്സവസാനം ആരിലേക്ക് ചേരണം? ഭഗവാനിലേക്ക് ചേരണം. അപ്പം മനുഷ്യനാകുന്ന മനുഷ്യന രൂപത്തിൽ മനുഷ്യനെന്ന് പറയുന്ന മനസ്സിനെ
നിരന്തര അഭ്യാസത്തിലൂടെ ശരീരം ദൈവമാവുന്നില്ല, മനസ്സിനെ ദൈവമാക്കാനുള്ള കഴിവ് നമ്മളിൽ ഉണ്ടെന്ന് ഇവിടെ ബോധ്യപ്പെടുത്തി, അനുഭവത്തിലൂടെ ബോധ്യപ്പെടുത്തി തരുന്ന ആളാണ് ആര്? അജാമൽ എന്ന് പറയുന്നത്. ഈ കഴിവുണ്ടല്ലോ നമുക്ക്. ഇനി നമുക്ക് ഓരോ നിമിഷവും ആ ഭഗവാനാണ് കൂടെയുള്ളതെന്ന ബോധ്യത്തോടുകൂടി ജീവിതം ആസ്വദിക്കാനുള്ള കഴിവുണ്ട്. ഉണ്ടോ ഇല്ലയോ? അങ്ങനെയൊക്കെയുള്ള കഴിവുകളും ശക്തികളും സാധ്യതകളും എവിടെയുണ്ട്? നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. നമ്മൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ആർക്ക് നഷ്ടം? മഹതോ വിനഷ്ടി, മഹത്തായ നഷ്ടം നമുക്ക്, വേറെ ആർക്കുമല്ല. ഭാഗവതം ആ ശക്തികളെ നമുക്ക് കാണിച്ചു തരികയാണ്. ഭാഗവതം ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾക്കൊരു തീപ്പെട്ടിയും തരുന്നു, ഒരു കോലും തരുന്നു. ഇനി നിങ്ങൾ വേണം ഒരസിയിട്ട് അതിലെ തീ പുറത്തേക്ക് കൊണ്ടുവരാൻ. ഇതുപോലെ നമുക്ക് ഭാഗവതത്തിലൂടെ വഴികൾ പറഞ്ഞു തരുന്നു, മനസ്സിനെയും കാണിച്ചു തരുന്നു. ഇനി ഭാഗവതം പറഞ്ഞ വഴികളിലൂടെയൊക്കെ മനസ്സിനെ അതിൽ ഒരസിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ശക്തിയെ കൊണ്ടുവരേണ്ടത് ആരാണ്? നമ്മൾ തന്നെ കൊണ്ടുവരണം. അതുകൊണ്ടാണ് രാവിലെ ഈ മന്ത്രം നിങ്ങളോട് ചൊല്ലാൻ പറഞ്ഞത്. ഉത്തായ ഉത്തായ ബോധവ്യം കിമസ്യ സുഹൃതം കൃതം ആയുഷഖണ്ഡമാതായ ദിവ്യസ്തം ഗമിഷ്യസി. ഇപ്രകാരം പറഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്തു അവസാനം? ഹിത്വാ കളേവരം തീർത്തേ ഗംഗായം ദർശനാദനു സത്യസ്വരൂപം ജഗ്രഹേ ഭഗവൽ പാർശ്വവർത്തിനം. അദ്ദേഹം തൻ്റെ ശരീരത്തെ ഗംഗയിലേക്ക് ഉപേക്ഷിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് അവസാനം അദ്ദേഹം ഭഗവൽ പാർശ്വവർത്തിനാം ആരായി തീർന്നു? ഭഗവാന്റെ പാർശ്വവർത്തിയായി തീർന്നു എന്നാണ് കഥ. ഇതാണ് അജാമിളന്റെ കഥ. എന്നിട്ട് പറഞ്ഞു, സ ഏവം സ വിപ്ലാവിത സർവധർമ്മ ദാസ്യാപതി പതിതോ ഗഹ്യകർമ്മണ നിപാത്യമാനോ നിരേഹതവ്രത സദ്യോ വിമുക്തോ ഭഗവൻ നാമഗൃണ്ണൻ. ഇങ്ങനെ തൻ്റെ ജീവിതം എല്ലാ ധർമ്മത്തിൽ നിന്നും വീഴ്ത്തിയിട്ട് നശിച്ച ഒരു ധർമ്മത്തോടുകൂടി ജീവിച്ച് ഒരു പെണ്ണിൻ്റെ അടിമപ്പെട്ടിട്ട് ഒരു വേശ്യയുടെ ഭർത്താവായി തീർന്നിട്ട് അങ്ങനെ കഥപ്പതിച്ച ആ അജാമിളൻ സദ്യോ വിമുക്തോ. സംസ്കൃതത്തിലെ സദ്യ എന്ന് പറഞ്ഞാൽ അർത്ഥം വേഗത്തിൽ വിമുക്തനായി. എവിടെ എങ്ങനെ വിമുക്തനായി? ഭഗവൻ നാമഗൃണ്ണൻ. എന്താ ഗ്രഹിച്ചത്? ഭഗവാന്റെ നാമം ഗ്രഹിച്ച് ഒരൊറ്റ മന്ത്രം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഉയർത്താൻ സാധിച്ചു അദ്ദേഹത്തിന്. അതാണ് നാമസ്മരണത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. നാമം ജപിച്ച് 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 മനസ്സിനെ ഉയർത്താൻ സാധിക്കും. നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് ഉയർത്താനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ കഴിവിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അതുകൊണ്ട് അങ്ങനെയുള്ളവര് നരകത്തെ ന ഇക്ഷിതോ കാണപോലുമില്ല. ആരാണോ തൻ്റെ മനസ്സ് നാമസങ്കീർത്തനത്തിലൂടെ ഭഗവാനിലേക്ക് തിരിച്ചിരിക്കുന്നത്, വിഷ്ണുലോകേ, അവരെവിടെ പോകും? വിഷ്ണുലോകം എന്ന് പറഞ്ഞാൽ, വിഷ്ണു എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾ വിചാരിക്കരുത് ഇവിടുന്ന് വിട്ടിട്ടൊരു ലോകമുണ്ടെന്ന്. വിഷ്ണുലോകം എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്നുള്ള ശബ്ദത്തിനർത്ഥം